അടിമാലി താലൂക്ക് ആശുപത്രിയിൽ രക്തബാങ്ക് സംവിധാനം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തിയാർജിക്കുന്നു. രണ്ട് താലൂക്കുകളിൽ രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയായിരുന്നിട്ടും രക്തബാങ്ക് സംവിധാനം നാളിതുവരെയും ഒരുക്കിയിട്ടില്ല. രക്തം ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ ക്രോസ് മാച്ചിങ്ങിന് ഉൾപ്പെടെ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ടി വരുന്നതിനാൽ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ബുദ്ധിമുട്ടുയർത്തുകയാണ്. ദിവസവും നൂറുകണക്കിന് ആളുകൾ വിവിധ രോഗങ്ങൾക്ക് ചികിത്സ തേടിയെത്തുന്ന ഇടമാണ് അടിമാലി താലൂക്ക് ആശുപത്രി. അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം വേണ്ടുന്ന രക്തബാങ്കു സംവിധാനം വേഗത്തിൽ താലൂക്ക് ആശുപത്രി യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം. രക്തം ആവശ്യമായിരുന്ന ഘട്ടങ്ങളിൽ ക്രോസ് മാച്ചിങ്ങിനുൾപ്പെടെ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ടി വരുന്നത് താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ബുദ്ധിമുട്ടുയർത്തുന്നുണ്ട്. സമീപ പ്രദേശങ്ങളിൽ ഏറ്റവുമധികം പ്രസവങ്ങൾ നടക്കുന്ന ആശുപത്രികളിൽ ഒന്നെന്ന നിലയിൽ രക്തബാങ്കും ക്രോസ് മാച്ചിങ് സംവിധാനവും ഇവിടെ യാഥാർത്ഥ്യമാക്കേണ്ടതിന്റെ ആവശ്യം ഇരട്ടിയാകുന്നു. ഒതുങ്ങുന്ന ഒന്നല്ല, സമീപ താലൂക്കുകളിലെ രോഗികൾ ഉൾപ്പെടെ ചികിത്സയ്ക്കായി ഇവിടെ ആശ്രയിക്കുന്നുണ്ട്. അതിൽ തന്നെ ഗൈനക്കോളജി വിഭാഗം വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചികിത്സയുടെ അടിയന്തര ഘട്ടങ്ങളിൽ ഒരുപിടി രോഗികൾക്ക് രക്തം ആവശ്യമായി വരുന്നുണ്ട്. പക്ഷേ ക്രോസ് മാച്ചിങ് സംവിധാനം ബ്ലഡ് ബാങ്കിന്റെ അഭാവം പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ആദിവാസി മേഖലകളിൽ നിന്നും തോട്ടം മേഖലകളിൽ നിന്നുമൊക്കെ എത്തുന്നവർക്കാണ് രക്തബാങ്കിന്റെയും ക്രോസ് മാച്ചിങ് സംവിധാനത്തിന്റെയും ഒക്കെ കുറവ് കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത്. ക്രോസ് മാച്ചിങ്ങിനായി സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ചിലവും ഇവർക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുന്നു. ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച് താലൂക്ക് ആശുപത്രിയിൽ രക്തബാങ്ക് സംവിധാനം ഒരുക്കുന്ന കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ അടിമാലി.